മനുഷ്യൻ വേട്ടയാടുന്നതിൽ നിന്നും മാറി കാർഷിക സംസ്കാരത്തിലേക്ക് ചേക്കേറുകയായിരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് പ്രത്യേക ജോലികളിലേക്ക് അവർ മാറുവാൻ തുടങ്ങിയത്. വ്യത്യസ്ത ഗ്രാമങ്ങൾ വ്യത്യസ്ത ജോലികളിലേക്ക് മാറുവാൻ ആരംഭിച്ചു. ചെരുപ്പ്, മാംസം, മരുന്ന് തുടങ്ങിയ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ നിർമ്മിച്ചു. പരസ്പര സഹായത്തിൻ്റെയും കടപ്പാടിൻ്റെയും അടിസ്ഥാനത്തിൽ അവയെല്ലാം അവർ പങ്കിടുകയും ചെയ്തു. ഉദാഹരണമായി, നിങ്ങളൊരു മാംസ കഷ്ണം മറ്റൊരു ഗ്രാമത്തിന് കൈമാറുകയാണെങ്കിൽ അതിന് പകരമായി മറ്റൊരു പ്രവൃത്തി അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എല്ലാവരും സഹകരിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ കാലക്രമേണ ചില പ്രശ്നങ്ങളുണ്ടാകുവാൻ ആരംഭിച്ചു. ഗ്രാമങ്ങൾ ചെറുതും അവയുടെ സമ്പദ്ഘടന പരിമിതവുമായതിനാൽ മുഴുവൻ സമയവും അവർക്ക് ഒരു ജോലിയിൽ തന്നെ ഏർപ്പെടുവാൻ കഴിഞ്ഞിരുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞു. നഗരങ്ങളുടെയും രാജ്യങ്ങളുടെയും ഗതാഗത സൗകര്യങ്ങളുടെയും വളർച്ച കൂടി വന്നു. സ്വാഭാവികമായും മനുഷ്യർ ചെയ്യുന്ന ജോലികളുടെ എണ്ണവും കൂടി വന്നു. ചെരുപ്പ് നിർമ്മാണക്കാരും മരുന്ന് നിർമ്മാണക്കാരുമല്ലാതെ മരപ്പണിക്കാർ, പുരോഹിതർ, സൈനികർ തുടങ്ങിയ പുതിയ ജോലി അവസരങ്ങൾ അവർക്ക് മുന്നിൽ വന്നു. ഒലിവെണ്ണയും കളിമൺ പാത്രങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് പേരുകേട്ട ഗ്രാമങ്ങൾ ആ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിലും വിൽപ്പനയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുപോലെ തന്നെ ഓരോ ഗ്രാമങ്ങളും അവരുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മാത്രവുമല്ല, തങ്ങളുടെ മുഴുവൻ സമയവും ഇതിനായി അവർ ചെലവിട്ടു. പക്ഷേ എന്നിരുന്നാലും ചില പ്രശ്നങ്ങൾ കാലക്രമേണ അവർക്ക് മുന്നിൽ ഉയരുവാൻ തുടങ്ങി. വലിയ രീതിയിലുള്ള സേവനങ്ങൾക്കായി ആവശ്യക്കാർ വരുമ്പോൾ അവർക്ക് സഹായത്തിൻ്റെയും കടപ്പാടിൻ്റെയും രീതിയിലുള്ള വിപണനം കുറച്ച് അല്ല കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇതിനെ മറികടക്കുവാനായി അവർ പുതിയ ഒരു രീതി കണ്ടെത്തി. ഒരു ചരക്കോ ഉൽപ്പന്നമോ മറ്റൊന്നിനായി കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കൈവശം 1 കിലോ പഞ്ചസാര ഉണ്ടെന്ന് കരുതുക. നിങ്ങൾക്ക് ആവശ്യമായത് 1 കിലോ ആപ്പിളാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ മാർക്കറ്റിൽ പോകുന്നു. ശേഷം പഞ്ചസാര ആവശ്യമുള്ള ഒരാളെ കണ്ടെത്തുന്നു. പഞ്ചസാര ആവശ്യമുള്ള ആളുകൾ നിരവധി ഉണ്ടായിരിക്കാം. അതിൽ ആപ്പിൾ കൈവശമുള്ള ആളെ നിങ്ങൾ കണ്ടെത്തുന്നു. അവസാനമായി നിങ്ങൾ സാധനങ്ങൾ പരസ്പരം കൈമാറ്റം നടത്തുന്നു. ബാർട്ടർ സമ്പ്രദായം അവരുടെ നിരവധി പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമായിരുന്നു. നിരവധി കാലങ്ങളോളം മനുഷ്യൻ ആ ഒരു സമ്പ്രദായത്തിലൂടെ സന്തോഷമായി തന്നെ ജീവിച്ചു. പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ തീർന്നുവോ? കാലക്രമേണ ബാർട്ടർ സമ്പ്രദായത്തിലും ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുവാൻ തുടങ്ങി. പ്രശ്നം എന്താണെന്നറിയുവാൻ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കയ്യിൽ 1 കിലോ ആപ്പിളാണ്. നിങ്ങൾക്ക് വേണ്ടത് ഒരു പുതിയ ഷൂ ആണ്. അങ്ങനെ നിങ്ങൾ മാർക്കറ്റിൽ പോകുന്നു. ഒരു ഷൂ കച്ചവടക്കാരനെ നിങ്ങൾ കണ്ടെത്തുന്നു. നിങ്ങളുടെ ആവശ്യം അയാളെ അറിയിക്കുന്നു. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഷൂ കച്ചവടക്കാരൻ 1 കിലോ ആപ്പിളാണ് കച്ചവടത്തിലൂടെ വാങ്ങിയത്. അയാൾക്ക് ഇപ്പോൾ ആവശ്യം കുറച്ച് പച്ചക്കറികളാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ആശയം വരുന്നു. പച്ചക്കറി വിൽപ്പനക്കാരന് ആപ്പിൾ കൊടുത്ത ശേഷം ആ പച്ചക്കറി ഈ ഷൂ വിൽപ്പനക്കാരന് നൽകാം. അങ്ങനെ നിങ്ങൾ പച്ചക്കറിക്കാരൻ്റെ അടുത്തെത്തി. പക്ഷേ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. പച്ചക്കറിക്കാരന് ആപ്പിൾ ആവശ്യമില്ലായിരുന്നു. കുറച്ച് ഓയിലായിരുന്നു അയാൾക്ക് വേണ്ടിയിരുന്നത്. വ്യാപാരത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ കാലക്രമേണ ബാർട്ടർ സമ്പ്രദായത്തിൽ കൂടുവാനാരംഭിച്ചു. പക്ഷേ ആ കാലത്തെ എല്ലാ സമൂഹങ്ങളിലും ബാർട്ടർ സമ്പ്രദായമായിരുന്നില്ല തുടർന്നത്. ചിലയിടത്ത് മറ്റ് ചില രീതികൾ പരീക്ഷിച്ചു തുടങ്ങിയിരുന്നു. അത്തരം സമൂഹങ്ങളിൽ വ്യാപാരം വളരെയധികം വിജയകരമായി മാറുവാൻ തുടങ്ങി. വലിയ തോതിലും ചെറിയ തോതിലുമുള്ള വ്യാപാരം അവിടങ്ങളിൽ എളുപ്പമാകുവാൻ തുടങ്ങി. അതിന് പ്രധാന കാരണം, അതിനായി അവർ പുതിയ ഒരു രീതി വികസിപ്പിച്ചെടുത്തിരുന്നു. അതുവരെ മനുഷ്യൻ കണ്ടതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായ ഒരു രീതി. അവർ അതിനെ വിളിച്ചത് പണമെന്നാണ്. പണത്തിൻ്റെ ഉപയോഗത്തിന് സാങ്കേതിക വിദ്യയുടെ പരിഷ്കാരം ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അത് തീർത്തും
മാനസികമായ ഒരു വിപ്ലവമായിരുന്നു. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും വ്യത്യസ്തമായ ഒരു യാഥാർത്ഥ്യമാണ് പണത്തിലൂടെ നാം സൃഷ്ടിച്ചത്. കാരണം പണം ഒരു ഭൗതിക യാഥാർത്ഥ്യമല്ല. പണത്തിന്റെ മൂല്യമുള്ളത് ആ പേപ്പറിലല്ല, നമ്മുടെ സങ്കല്പത്തിൽ മാത്രമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 200 രൂപ നോട്ട് നിർമ്മിക്കുന്നതിനായി ഇന്ത്യൻ ഗവൺമെന്റ് ചെലവഴിക്കുന്നത് ഏകദേശം 3 രൂപ മാത്രമാണ്. പക്ഷേ ഒരു 3 രൂപ കടലാസ് കഷ്ണത്തിന്റെ വിലയാണോ നാം അതിന് നൽകുന്നത്? മനുഷ്യരല്ലാത്ത മറ്റ് ജീവികൾ സാധാരണ ഒരു കടലാസ് കഷ്ണത്തിന്റെ വിലയെ അതിന് നൽകൂ. പക്ഷെ മനുഷ്യർ അങ്ങനെയാണോ അതിനെ കാണുന്നത്? നാം അതിന് 200 രൂപയുടെ മൂല്യം തന്നെയാണ് നൽകുന്നത്. ഈ 200 രൂപയുടെ മൂല്യം യഥാർത്ഥത്തിലുള്ളത് മനുഷ്യരുടെ തലച്ചോറിനകത്ത് മാത്രമാണ്. അതെ, അത് നമ്മുടെ ഒരു ഇമാജിനേഷൻ മാത്രമാണ്. ഒട്ടും മൂല്യമില്ലാത്ത ഒരു വസ്തുവിൽ മൂല്യമുള്ളതായി സങ്കല്പിച്ച് ആ സങ്കല്പത്തെ വിശ്വസിക്കുവാൻ ആരംഭിച്ചത് പണമെന്ന ഈ വിപ്ലവത്തിലൂടെയായിരുന്നു. ചരിത്രത്തിലെ ആദ്യത്തെ പണം സുമേറിയയിലെ ബാർലി എന്ന ധാന്യമായിരുന്നു. ചരക്കുകളും സേവനങ്ങളും വിലയിരുത്തുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അളവെന്ന രീതിയിലാണ് അവർ ബാർലിയെ ഉപയോഗിച്ചത്. ആദ്യ പണമെന്ന രീതിയിൽ മനുഷ്യർക്ക് ബാർലിയിൽ വിശ്വാസം സൃഷ്ടിക്കുവാൻ എളുപ്പമായിരുന്നു. കാരണം ജീവശാസ്ത്രപരമായി ബാർലിക്ക് മൂല്യമുണ്ടായിരുന്നു. മനുഷ്യർക്ക് അത് ഭക്ഷിക്കുവാൻ കഴിയുമായിരുന്നു. അങ്ങനെ എല്ലാ ഇടപാടുകൾക്കും ബാർലി എന്ന പണത്തെ അവർ ഉപയോഗിക്കുവാൻ തുടങ്ങി. ജോലിക്ക് ശമ്പളം നൽകുന്നതും അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതുമെല്ലാം ബാർലി വഴിയായിരുന്നു. പക്ഷേ പണമെന്ന രീതിയിൽ ചില പ്രശ്നങ്ങൾ ബാർലിക്കുണ്ടായിരുന്നു. ബാർലി സൂക്ഷിച്ചു വയ്ക്കുവാനും അവ സ്ഥാനമാറ്റം നടത്തുവാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പണത്തിന്റെ ചരിത്രത്തിലെ യഥാർത്ഥ പതിപ്പ് വന്നത് മൂല്യമില്ലാത്തതും എന്നാൽ എളുപ്പത്തിൽ കൊണ്ടു നടക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള പണത്തിൽ വിശ്വാസം നേടിയെടുത്തപ്പോഴാണ്. അത് സംഭവിച്ചത് മെസപ്പൊട്ടേമിയയിലാണ്. ഷെക്കൽ ഒരു നാണയമായിരുന്നില്ല, 8 ഗ്രാമോളം തൂക്കം വരുന്ന ഒരു വെള്ളിയായിരുന്നു. ബാർലി പണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഷെക്കൽ. കാരണം അതിന് സ്വന്തമായൊരു മൂല്യമില്ലായിരുന്നു. വെള്ളി ഭക്ഷിക്കുവാനോ കുടിക്കുവാനോ മറ്റൊന്നിനും അതിന് കഴിയില്ലായിരുന്നു. മറ്റുപകരണങ്ങൾ നിർമ്മിക്കുവാൻ കഴിയാത്ത വിധം മൃദുലവുമായിരുന്നു അവ. ഇതിനായി ഒരു ഭരണകൂടം അവർക്കുണ്ടായിരുന്നില്ല. അവർ സ്വയമായിരുന്നു ഷെക്കൽ നിർമ്മിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും അവിടെയും ചില പ്രശ്നങ്ങൾ ഉയരുവാൻ തുടങ്ങിയിരുന്നു. ജനങ്ങൾ സ്വയം നിർമ്മിക്കുന്നതിനാൽ ഓരോ ഇടപാടിലും ഷെക്കൽ തൂക്കി നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ തൂക്കി നോക്കിയതുകൊണ്ട് മാത്രം പ്രശ്നം കഴിഞ്ഞിരുന്നില്ല. മറ്റ് ലോഹങ്ങളുടെ മുകളിൽ വെള്ളി പൂശി ചിലർ തട്ടിപ്പുകൾ നടത്തുവാനും ആരംഭിച്ചിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനായി മറ്റൊരു രീതി മനുഷ്യൻ കണ്ടെത്തി. പക്ഷേ അത് മെസപ്പൊട്ടേമിയയിലായിരുന്നില്ല, റോമൻ സാമ്രാജ്യത്തിലെ ലിഡിയയിലായിരുന്നു. ദിനാരിയസാണ് ചരിത്രത്തിലെ ആദ്യത്തെ നാണയം. ഷെക്കൽ പണം നേരിട്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ദിനാരിയസ് ഒരു ഉത്തരമായിരുന്നു. റോമാ ചക്രവർത്തിയുടെ മേൽനോട്ടത്തിലായിരുന്നു ദിനാരിയസ് നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ അവ വ്യാജമായി പുനർനിർമ്മിക്കുന്നത് വധശിക്ഷ വരെ ലഭിച്ചേക്കാവുന്ന കുറ്റകൃത്യമായിരുന്നു. മാത്രവുമല്ല, നാണയത്തിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ അവ ഓരോ തവണയും തൂക്കി നോക്കേണ്ട ആവശ്യവുമുണ്ടായിരുന്നില്ല. റോമാ ചക്രവർത്തിയുടെ അധികാരത്തിലും സത്യസന്ധതയിലും ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാവാം നാണയങ്ങളുടെ മൂല്യം അവർ വിശ്വസിക്കുവാൻ ആരംഭിച്ചതും. ദിനാരിയസിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ അവ റോമാ സാമ്രാജ്യത്തിന് പുറത്തും സ്വീകരിച്ചിരുന്നു. നാണയങ്ങൾ എന്ന വസ്തുവിന്റെ മറ്റൊരു നാമമായി മാറുകയായിരുന്നു ദിനാരിയസ്. പിന്നീട് പല പ്രാദേശിക ഭരണകൂടങ്ങളും സ്വന്തമായി നാണയങ്ങൾ നിർമ്മിക്കുവാൻ ആരംഭിച്ചു. റോമാ ചക്രവർത്തി പുറത്തിറക്കിയ ദിനാരിയസിന്റെ പകർപ്പുകളായിരുന്നു അവയെല്ലാം. ദിനാരിയസിലെ ചിത്രമുൾപ്പെടെ അവർ അനുകരിച്ചു. ചില മുസ്ലിം ഭരണകൂടങ്ങൾ ദിനാരിയസ് എന്ന പേര് അറബി രൂപത്തിലാക്കി മറ്റൊരു പേര് നൽകുകയും ചെയ്തു, ദിനാർ. കുറേയധികം രാജ്യങ്ങളിൽ ഇന്നും ദിനാർ ഒരു കറൻസിയാണ്. പിന്നീട് ലോകം മുഴുവൻ നാണയമെന്ന രീതി വ്യാപിക്കുവാനാരംഭിച്ചു. അതിനു പിന്നാലെ നോട്ടുകളും. മനുഷ്യരുടെ ഏറ്റവും വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് പണം. പണത്തിന്റെ വരവോടുകൂടിയാണ് മനുഷ്യവർഗത്തിന്റെ ഏകീകൃതയെ മുന്നോട്ടു കൊണ്ടുപോയത്.
ആദ്യകാലങ്ങളിൽ നാം നോട്ടുകളിലും നാണയങ്ങളിലും മാത്രമാണ് വിശ്വസിച്ചിരുന്നതെങ്കിൽ ഇന്ന് പ്ലാസ്റ്റിക് കാർഡിലും ഇലക്ട്രോണിക് ഡാറ്റകളിലും നാം വിശ്വസിക്കുന്നുണ്ട്. ഷെക്കേലും ബാർലിയും എല്ലാം മൺമറഞ്ഞു പോയതുപോലെ ചിലപ്പോൾ ഭാവിയിൽ നാം ഇന്ന് ഉപയോഗിക്കുന്ന നോട്ടുകളും നാണയങ്ങളും മൺമറയുവാൻ സാധ്യതയുണ്ട്. അപ്പോ ഇനി അടുത്ത തവണ നിങ്ങൾ ഒരു നോട്ട് എടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു നോട്ട് സഞ്ചരിച്ച സങ്കീർണമായ പാത